ஒரே ஒரு இங்கிலீஷியா தூ மேரி அதுரி பியாஸ் பியாஸ் தூ ஆ கை மன் கோ ராஸ் ராஸ் ப்ளூடூத் குழப்பமில்ல நல்ல குவாலிட்டியில கேட்கാൻ സാധിക്കുന്നുണ്ട് ஹாய் ஃப்ரெண்ட்ஸ் நான் ரபின் எல்லா பிரியப்பட்ட பிரேக்ஷகர்க்கும் എൻ്റെ யூடியூப் சேனலിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് അൺബോക്സിംഗ് എന്ന് കേട്ടപ്പോൾ തന്നെ പല ആളുകളുടെ മനസ്സിൽ വലിയ വലിയ സംഭവങ്ങളൊക്കെ ആകും വന്നിട്ടുണ്ടാവുക ശരിയല്ലേ പക്ഷെ അത്ര വലിയ സംഭവമൊന്നും അല്ല കേട്ടോ ദാ ഇവനാണ് ആൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും റേഡിയോ ആണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഒന്ന് പുറത്തു പോയപ്പോൾ ഒരു ഷോപ്പിൽ കയറി ആ ഷോപ്പിൽ ഇവൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു ഇവനെ കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് നൊസ്റ്റാൾജിക്കായി നല്ല കൗതുകം തോന്നി കാരണം പണ്ട് കാലങ്ങളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്ന സാധനങ്ങളിൽ ഒന്നായിരുന്നു ഈ റേഡിയോ എന്ന് പറയുന്നത് ഇന്നിപ്പോ നമുക്ക് ഒരുപാട് ടെക്നോളജീസ് അവൈലബിൾ ആണ് ഒട്ടുമിക്ക സൗകര്യങ്ങളും നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ ലഭ്യമാണ് പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ആളുകൾ വാർത്ത കേൾക്കാനും അതേപോലെ തന്നെ പാട്ട് കേൾക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്നത് ദാ ഇവനെയായിരുന്നു പക്ഷേ ദിവസങ്ങൾ പോകുന്തോറും ടെക്നോളജിയും ഡെവലപ്ഡായി വന്നു അതിനനുസരിച്ച് റേഡിയോയുടെ ഉപയോഗവും കുറഞ്ഞ് വന്നു ഇന്നിപ്പോ റേഡിയോയുടെ ഉപയോഗം നന്നായി കുറഞ്ഞിട്ടുണ്ട് റേഡിയോ യൂസ് ചെയ്യുന്ന ആളുകൾ വളരെ വളരെ കുറവാണ് എന്തായാലും നമുക്ക് നമ്മുടെ കാര്യത്തോട്ടേക്ക് കടക്കാം ജി ട്രാക്കിന്റെ റേഡിയോ ആണ് ഇതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് FM ഉണ്ട് AM ഉണ്ട് അതുപോലെ തന്നെ SW ഉണ്ട് പിന്നെ ഇതിൽ നമുക്ക് നമ്മുടെ ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യാൻ സാധിക്കും അതിലൂടെ നമുക്ക് വേണ്ട പാട്ടുകളും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ കഴിയും അതേപോലെ തന്നെ USB പോർട്ട് ഉണ്ട് അതായത് നമുക്ക് ഡാറ്റ കേബിളും പെൻഡ്രൈവും എല്ലാം കണക്ട് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിനകത്ത് റീചാർജബിൾ ബാറ്ററിയാണ് ഉള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ വലിയ ഡാമേജ് ഒന്നും ഇല്ലാതെ കുറെ കാലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ ഇതിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് ആണ് അതായത് റേഡിയോയിലെ ബ്ലൂടൂത്ത് നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഡിവൈസിൽ നിന്നും ഈ റേഡിയോയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈസിലുള്ള പാട്ട് നമുക്ക് നമ്മുടെ റേഡിയോയിൽ കേൾക്കാൻ സാധിക്കും അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ വെയിറ്റ് ആണ് 0.7 kg ആണ് അതായത് അത്ര വലിയ വെയിറ്റ് ഒന്നുമില്ല ലൈറ്റ് വെയിറ്റ് ആണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇനി വൈകിക്കുന്നില്ല നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കാം ഇതിന്റെ അൺബോക്സിംഗ് വേണ്ടേ വേണം ഓക്കെ അപ്പോ ലെറ്റ്സ് അൺബോക്സ് ഓക്കെ പുറത്ത് തന്നെ കാണുന്നത് ഒരു ബെൽറ്റ് ആണ് എനിക്ക് തോന്നുന്നു ഈ റേഡിയോ നന്നായിട്ട് കെട്ടിത്തൂക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബെൽറ്റ് ഇവർ വെച്ചിരിക്കുന്നത് പിന്നെ സൈഡിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് വാറണ്ടി കാർഡാണ് ഒരു വർഷത്തെ വാറണ്ടിയാണ് ഈ പ്രൊഡക്റ്റിനുള്ളത് കേട്ടോ പിന്നെ യൂസർ മാനുവൽ ആണ് യൂസർ മാനുവൽ ആണ് ചെറിയൊരു പേജാണ് അപ്പോ ഇത്രക്കും നമ്മൾ നോക്കി ഇനിയാണ് പ്രധാനപ്പെട്ട സാധനം വരാനുള്ളത് നമ്മുടെ റേഡിയോ നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റ് ആണ് വാവ് നോക്കാം പണ്ടത്തെ റേഡിയോന്റെ ആ ലെവലൊന്നും എത്തൂല ചെറിയൊരു റേഡിയോ ആണ് പണ്ടത്തെ റേഡിയോ നിങ്ങൾക്കറിയാം നല്ല ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ ഉണ്ട് നല്ല തടിച്ച ഒരു റേഡിയോ ആയിരുന്നു പണ്ടത്തേത് അപ്പോ അതിന്റെ ഒന്നും അത്ര ഒന്നും വരില്ല ഇത്ര ചെറിയൊരു സംഭവമാണ് ഓക്കെ അപ്പൊ നിങ്ങൾ റേഡിയോ നന്നായി ഒന്ന് കണ്ടോളൂ മുഗൾ ഭാഗമാണ് ഓക്കെ അടിഭാഗം ബാക്ക് പോർഷൻ രണ്ട് സൈഡും കണ്ടില്ല അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ റേഡിയോ നിങ്ങൾ വ്യക്തമായി കണ്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇതിന്റെ ഓരോ പോർഷൻ വൈസ് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അപ്പോൾ ഗൈസ് നമ്മുടെ റേഡിയോയുടെ ഓരോ പാർട്ടും ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം ആദ്യം നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ തന്നെ എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ജി ട്രാക്ക് റേഡിയോയുടെ ഫ്രണ്ട് പോർഷൻ ഓക്കെ അപ്പോൾ ഇവിടെ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണുള്ളത് ഈ ട്യൂണിംഗ് നോബും ഉണ്ട് അതേപോലെ തന്നെ വോളിയം നോബും ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ റേഡിയോ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും എല്ലാം യൂസ് ചെയ്യുന്നത് നമ്മുടെ വോളിയം നോബാണ് നമുക്ക് വോളിയം നോബ് യൂസ് ചെയ്യേണ്ട റേഡിയോ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം യെസ് കറകറാന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ വോളിയം നോബ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റേഡിയോ ഓൺ ചെയ്യാനും
ഓഫ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് വോളിയം ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പൊ അതാണ് വോളിയം നോബ്. പിന്നെ ഒരു ട്യൂണിംഗ് നോബാണുള്ളത്. ഈ നോബ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സ്റ്റേഷൻ നമുക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് മൂവ് ചെയ്യുന്നത് കണ്ടില്ല നിങ്ങൾ. അപ്പൊ അതാണ് ഈ ട്യൂണിംഗ് നോബിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള സ്റ്റേഷൻ, റിക്വയർഡ് സ്റ്റേഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായും നമ്മുടെ റേഡിയോയുടെ ഫ്രണ്ട് പോർഷനിലുള്ളത്. ഇനി ഇതിന്റെ ബാക്ക് പോർഷൻ നോക്കാം. ബാക്ക് പോർഷനിൽ ആകെ ഉള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഇതിന്റെ ബാറ്ററി സെക്ഷൻ ആണ്. ഓക്കെ, അപ്പോ ഇത് ചാർജ് ചെയ്യാൻ കഴിയുന്ന റേഡിയോ ആണ്. പിന്നെ ഷോപ്പ് കീപ്പർ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു, ബാറ്ററി സെക്ഷനകത്ത് നമ്മുടെ ചാർജർ വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ നമുക്ക് അതുകൂടി ഒന്ന് വെറിഫൈ ചെയ്ത് നോക്കാം. ശരിയാണ്, ചാർജർ ഉണ്ട്, കണ്ടില്ലേ. ഇപ്പൊ ചാർജർ ഇതിനകത്താണ് അവർ വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ബാറ്ററിയും യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ ബാറ്ററി വാങ്ങിയിട്ടില്ല. ചാർജ് ചെയ്യാൻ കഴിയുന്ന റേഡിയോ അതുകൊണ്ട് ഞാൻ ബാറ്ററി വാങ്ങിയിട്ടില്ല. അപ്പൊ എനിവേസ്, ഇതാണ് ഇതിന്റെ ബാക്ക് പോർഷനിലുള്ളത് മെയിൻ ആയിട്ട്, ഈ ഒരു ബാറ്ററി ഇടാനുള്ള സ്ലോട്ട്. ഓക്കെ, ഇനി ഇതിന്റെ സൈഡ് പോർഷൻ കാണിക്കാം. ഈ സൈഡ് പോർഷനിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ ഒരു സംഭവമാണ്, FM AM SW1 SW2. അപ്പോ നമുക്ക് ആവശ്യമുള്ള സ്റ്റേഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോ നിലവിൽ ഈ സംഭവം FM-ലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റിയാൽ ഇപ്പോ AM-ലാണ്, SW1-ആണ്, SW2-ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റേഷൻ സെറ്റ് ചെയ്യാം റേഡിയോ ഓൺ ചെയ്തിട്ട്. ഓക്കെ, പിന്നെ ഇതിലുള്ളത് ഈ ഒരു ബട്ടൺ ആണ്. ഇത് റേഡിയോ ബട്ടൺ, MP3 ബട്ടൺ. അപ്പൊ റേഡിയോ ബട്ടണിലേക്കാണ് നമ്മൾ ഇത് ആക്കി വെക്കുന്നതെങ്കിൽ റേഡിയോയിലുള്ള സംഭവങ്ങൾ മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കൂ. ഇനി നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കണമെങ്കിൽ, നമ്മുടെ ഫോണിലെ മ്യൂസിക് ഒക്കെ കേൾക്കണമെങ്കിൽ, നമ്മൾ ഈ സംഭവം MP3-ലോട്ടേക്ക് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കാൻ സാധിക്കും ബ്ലൂടൂത്തിലൂടെയും, അതേപോലെ തന്നെ USB-യിലൂടെയും മെമ്മറി കാർഡിലൂടെയും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഈ MP3-ലോട്ടേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ ഉള്ളത് കണ്ടില്ലേ, ഈ ഒരു സംഭവമാണ്. ഇത് നമ്മുടെ ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടാണ്. അപ്പോൾ ഇതിലൂടെ ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലൂടെയും നമുക്ക് മ്യൂസിക് കേൾക്കാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഈ ചാർജറിന്റെ സംഭവമാണ്. അത് നമ്മൾ റേഡിയോ ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ റെഡ് ലൈറ്റ് കത്തും. ഓക്കെ, അപ്പോൾ ഇത്രക്കുമാണ് റേഡിയോയുടെ ഈ പോർഷനിൽ ഉള്ളത്. ഇനി നമുക്ക് അടുത്ത സൈഡ് നോക്കാം. അടുത്ത സൈഡിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇത് നമ്മുടെ ചാർജർ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടാണ്. ഓക്കെ, ഇനി ഇതിന്റെ ടോപ്പ് പോർഷൻ കൂടിയാണ് കാണിക്കാൻ ബാക്കിയുള്ളത്. ടോപ്പ് പോർഷനിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ തന്നെ കണ്ടില്ലേ, USB പോർട്ടാണ്, നമ്മുടെ USB കണക്ട് ചെയ്യാൻ, പെൻഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യാൻ. പിന്നെ ഉള്ളത് നമ്മുടെ SD കാർഡ് കണക്ട് ചെയ്യാനുള്ള സെക്ഷനാണ്, മെമ്മറി കാർഡ് കണക്ട് ചെയ്യാനുള്ള സെക്ഷനാണ്. പിന്നെ ഇത് പ്ലേ ബട്ടൺ ആണ്, പ്ലേ ഓർ പോസ് ബട്ടൺ ആണ്, ഇത് ഫാസ്റ്റ് ബട്ടൺ, ഇത് ബാക്ക് ബട്ടൺ. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആന്റിന. ആന്റിന പെർഫെക്റ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് കണക്ഷൻ നന്നായിട്ട് കിട്ടുകയുള്ളൂ, റേഞ്ച് കിട്ടുകയുള്ളൂ. അപ്പൊ ആന്റിന നിങ്ങൾ മാക്സിമം നന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ റേഡിയോ കേൾക്കുമ്പോഴും എന്ത് കേൾക്കുമ്പോഴും ആന്റിന നന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇനി അടിഭാഗം ഒന്നുമില്ല, പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രക്കുമാണ് പ്രധാനമായും ഈ റേഡിയോയിൽ ഉള്ളത്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, റേഡിയോ വർക്കിംഗ് ആണോ എന്ന് വെറിഫൈ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ബ്ലൂടൂത്ത് റേഡിയോക്കകത്ത് ബ്ലൂടൂത്ത് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ ബ്ലൂടൂത്ത് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ USB വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ റേഡിയോ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ റേഡിയോ നമ്മൾ ഓൺ ചെയ്യേണ്ടത് നമ്മുടെ വോളിയം നോബിലൂടെയാണ്. വോളിയം നോബ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റേഡിയോ ഓൺ ആകും. ശബ്ദം കേൾക്കാം അല്ലേ, കറകറാന്ന് ശബ്ദം കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ബെറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മുടെ ആന്റിന നന്നായി എക്സ്റ്റെൻഡ് ചെയ്യണം. ആന്റിന കറക്റ്റായിട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് റേഞ്ച് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പം ആന്റിന എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി ഞാൻ പറഞ്ഞു, 4 സ്റ്റേഷൻസ് ഉണ്ട്. FM ഉണ്ട്, AM ഉണ്ട്, SW1 ഉണ്ട്, SW2 ഉണ്ട്. അപ്പം ആദ്യം ഞാൻ FM-ൽ തന്നെ സെറ്റ് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ FM-ൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ട്യൂണർ യൂസ് ചെയ്തുകൊണ്ട് സ്റ്റേഷൻ ഒന്ന് കറക്റ്റായിട്ട് ട്യൂൺ ചെയ്യാം. പാട്ട് കേൾക്കാം. ഏതോ ഒരു ഹിന്ദി ചാനലിലേക്കാണ് പോയിരിക്കുന്നത്.
നന്നായിട്ട് കേൾക്കാം. ആന്റിന എക്സ്റ്റൻഡ് ചെയ്യാൻ മറക്കരുത്, ആന്റിന എക്സ്റ്റൻഡ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി വെച്ചാൽ റേഞ്ച് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നല്ല പാട്ടാണ്. അപ്പൊ നമുക്ക് ട്യൂൺ ചെയ്തൊന്ന് മാറ്റി നോക്കാം, വേറെ ചാനലിലേക്ക് പോയിരിക്കാണ്. സ്പീക്കറൊക്കെ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ, പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രസമുണ്ട്. വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. ഈ പാട്ട് നമുക്ക് മറക്കാൻ പറ്റുമോ? നമ്മുടെ ലാലേട്ടന്റെ നരൻ സിനിമയിലെ പാട്ടാണ്. അപ്പൊ അത് പെർഫെക്റ്റ് ആണ്. എഫ് എം റെഡിയാണ്. ഇനി നമുക്ക് എഫ് എം സ്റ്റേഷൻ മാറ്റി എ എമ്മിലോട്ടേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ എ എമ്മിലേക്കാണ് ഇട്ടിരിക്കുന്നത്. Likely to be 34 yes. degrees Celsius. Kolkata will have partly cloudy sky with one or two spells of rain or thunder showers. The minimum temperature in the city was 27 degrees Celsius, while the maximum is expected to be around 35 degrees. In the Union Territory of Jammu and Kashmir, the minimum temperature in Jammu was 20 degrees Celsius, while the maximum will be around 34 degrees. In Srinagar, the minimum temperature was around 7 degrees Celsius, while the maximum will be 27 degrees. The city will have mainly clear sky, becoming partly cloudy towards the afternoon or evening. Leh in Ladakh will have mainly clear sky. The minimum temperature recorded was 1 degree Celsius, while the maximum is likely to be 22 degrees Celsius. Okay, okay. Gilgit will have partly Appo cloudy. AM perfect aanu. Appo stations ellam perfect aanu. Ini namukku റേഡിയോ ഓഫ് ചെയ്യണമെങ്കിൽ വോളിയം നോബ് തന്നെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്താൽ മതി, റേഡിയോ ഓഫ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ റേഡിയോയുടെ വർക്കിംഗ് അടിപൊളിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല കണ്ടീഷനാണ്. അതുപോലെ തന്നെ സ്പീക്കറൊക്കെ അടിപൊളിയാണ്, വിചാരിച്ചതിനേക്കാൾ മികവുറ്റതാണ്. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റേഡിയോയുടെ ബ്ലൂടൂത്ത് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ റേഡിയോയുടെ ബ്ലൂടൂത്ത് എങ്ങനെയാണ് ഓൺ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തന്നിരുന്നു റേഡിയോയുടെ സൈഡ് വ്യൂ കാണിച്ചപ്പോൾ. ഇവിടെ ഒരു റേഡിയോ ഓപ്ഷൻ ഉണ്ട്, എം പി ത്രീ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിലവിൽ ഈ സ്വിച്ച് കിടക്കുന്നത് റേഡിയോയിലാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ റേഡിയോ പ്ലേ ചെയ്യുന്നതെങ്കിൽ റേഡിയോയിലുള്ള സംഭവങ്ങൾ മാത്രമേ കേൾക്കാൻ സാധിക്കൂ. ഇനി നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കണമെങ്കിൽ നമ്മൾ ഈ റേഡിയോ ബട്ടണിൽ നിന്നും നമ്മളിത് എം പി ത്രീയിലേക്ക് മാറ്റണം. അപ്പോൾ ഞാനത് ആ സ്വിച്ച് എം പി ത്രീയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതായത് എം പി ത്രീയിലോട്ടേക്ക് മാറ്റുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ റേഡിയോയുടെ ബ്ലൂടൂത്ത് ഓൺ ആകും. ഇനി നമുക്ക് റേഡിയോ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ബ്ലൂടൂത്ത് വെയിറ്റിംഗ് ഫോർ പെയറിംഗ്. കേട്ടില്ലേ, ബ്ലൂടൂത്ത് വെയിറ്റിംഗ് ഫോർ പെയറിംഗ് എന്നാണ് നമ്മുടെ റേഡിയോ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് പെയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഫോണാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ നമുക്ക് ഈ റേഡിയോയുടെ ബ്ലൂടൂത്ത് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യട്ടെ. ഫോണിലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിരിക്കുകയാണ് ഞാൻ ഫോണിൽ. കേട്ടില്ലേ, ബ്ലൂടൂത്ത് കണക്റ്റഡ്, അതായത് എൻ്റെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോ നമുക്ക് നോക്കാം പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. എന്റെ ഫോണിലെ പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്ന പാട്ട് റേഡിയോയിൽ കേൾക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് സക്സസ്ഫുൾ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ. യെസ്, കേൾക്കാം. വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ഓക്കെ, നല്ല ക്വാളിറ്റിക്ക് വേണ്ടി നമ്മൾ ഫോണിലെ വോളിയം ഇൻക്രീസ് ചെയ്യുക, റേഡിയോയിലെ വോളിയം ഇൻക്രീസ് ചെയ്യുക. ബ്ലൂടൂത്ത് കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന് ഉറപ്പിക്കാൻ വേറൊരു പാട്ട് കൂടി നമുക്ക് പ്ലേ ചെയ്യാം. യെസ്, കുഴപ്പമില്ല, കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് റേഞ്ചിന്റെ പ്രശ്നമൊക്കെ വരുന്നുണ്ട്. വാനവില്ലേ അടിപൊളിയായിട്ട് പ്ലേ ചെയ്യുന്നത്. നോക്കുകില്ലേ കോടമഞ്ഞിൻ ചില്ലിലൂടെ ഒന്നുമില്ലേ ചായുകില്ലേ ഓർമ്മ പെയ്യും ചില്ലമേലെ തേടും കണ്ണിലൂടെ മായും നോവിലൂടെ വീണ്ടും പൊരുകില്ലേ വാനവില്ലേ നോക്കുകില്ലേ കോടമഞ്ഞൻ ചില്ലിലൂടെ. അപ്പൊ ഗൈസ്, നമ്മുടെ ബ്ലൂടൂത്ത് പെർഫെക്റ്റ് ആണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതും നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചെക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ USB കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഗൈസ്, ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് നമ്മുടെ USB പോർട്ട് കൂടി വർക്കിംഗ് ആണോ എന്നാണ്. അപ്പോ അതിനുവേണ്ടി ഞാൻ എന്റെ സ്വന്തം പെൻഡ്രൈവ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോ ഈ പെൻഡ്രൈവ് ഞാൻ നമ്മുടെ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. USB പോർട്ട് എവിടെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നു, നമ്മുടെ റേഡിയോയുടെ മുകൾ ഭാഗത്തായിട്ടാണ്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ USB പോർട്ട് വരുന്നത്. അപ്പോ നമുക്ക് ഈ USB പോർട്ടിലേക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ, കണ്ടില്ലേ. ഓക്കെ, ഈ പെൻഡ്രൈവ് USBയിലേക്ക് കണക്ട് ചെയ്തപ്പോൾ മ്യൂസിക് എന്ന റേഡിയോ പറയും. അതായത് നമ്മുടെ പെൻഡ്രൈവ് ഇതിൽ സക്സസ്ഫുൾ ആയിട്ട് കണക്റ്റഡ് ആയി. ഇനി നമുക്ക് ഈ പ്ലേ ബട്ടൺ, ഞാൻ നിങ്ങൾക്ക് നേരത്തെ മൂന്ന് ബട്ടൺ കാണിച്ചു തന്നിരുന്നു, പ്ലേ ബട്ടൺ, ഫാസ്റ്റ് ബട്ടൺ, സ്ലോ ബട്ടൺ, അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പ്ലേ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പെൻഡ്രൈവിനകത്തുള്ള പാട്ടുകൾ പ്ലേ ചെയ്യും ഈ റേഡിയോക്കകത്ത്. ഓക്കെ, സോ ഞാൻ ഈ പ്ലേ ബട്ടൺ പ്രസ് ചെയ്യാൻ പോവുകയാണ്. ലെറ്റ്സ് ഗോ. Yes. നല്ല ഭംഗിയായിട്ട് കേൾക്കുന്നുണ്ട്. ഹസലി ഫിസലി റസമണി
சிரிப்பும் சிரிப்பிடும் சிரிப்பிடும் கதகளி என் இளவயம் இளவயம் பனித்துளி குதுகளி எனக்கும் உனக்குமா இடைவெளி நீரவிலும் இரவிலும் இமை வசி என் பகலிலும் பகலிலும் நடுநிசி குதிரசி அஞ்சனா அஞ்சனா கொஞ்சினா தேன்பானா என் கனா என் கனா என்றுமே ഇനി ഞാൻ നമ്മുടെ പൗസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. ഓക്കെ നോക്കാം. യെസ് ദാറ്റ്സ് ഇറ്റ്. പൗസ് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ സംഭവം പൗസ് ആയി. ഇനി ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യുകയാണ്. യെസ് ഓക്കെ, അപ്പോ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ യു എസ് ബി വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല, നല്ല കണ്ടീഷനിങ് ആണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് ഒക്കെയാണ്, യു എസ് ബിയും ഒക്കെയാണ്. ഇനിയിപ്പോൾ എസ് ഡി കാർഡിൻ്റെ സ്ലോട്ട് കൂടിയുണ്ട്, അതും ഇതേപോലെ തന്നെയാണ്. നമ്മളൊരു എസ് ഡി കാർഡ് എടുത്ത് ഇവിടെ എസ് ഡി കാർഡിൻ്റെ സ്ലോട്ടാണിത്, ഇവിടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ പാട്ട് പ്ലേ ചെയ്യും. നമ്മൾ പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. സോ അത് പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ്, അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് മുൻപിൽ എത്തുന്നതായിരിക്കും. അതുവരെ ദിസ് ഈസ് റിബിൻ സൈനിങ് ഓഫ്.